സംസ്ഥാനത്ത് ഏതു രീതിയിലാണ് പരസ്യ ബോർഡുകളുടെ വിപണനം? വൻകിട ഏജൻസികൾ സ്ഥാപിക്കുന്ന ബോർഡുകൾ വാടകയ്ക്ക് നൽകുകയാണോ? ഇത്തരത്തിൽ പരസ്യബോർഡ് വിപണിയിൽ എത്ര കോടി ഇടപാട് പ്രതിവർഷം നടക്കുന്നുണ്ട്? വലിയതും ചെറിയതുമായ പരസ്യ കമ്പനികൾ നൂറുകണക്കിന് കോടിയുടെ ലാഭമുണ്ടാക്കുന്ന മേഖലയ്ക്ക് പുതിയ നിയന്ത്രണം ചെറിയ തോതിലെങ്കിലും തിരിച്ചടിയാകുമെന്ന് ഉറപ്പ്. അവരുടെ വാക്കുകൾ കൂടി കേൾക്കണം. പല രീതിയിലാണ് മാർക്കറ്റിംഗ്. വൻകിട ഏജൻസികൾ ഡയറക്റ്റായിട്ട് നാഷണൽ ക്ലയൻസ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. കൂടാതെ അവർ ഇവിടുത്തെ സബായിട്ട് പല റീറ്റെയിൽ ഹോർഡിംഗ് കോൺട്രാക്ടേഴ്സിന് കൊടുത്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഏതാണ്ട് ഈ വിപണിയിൽ, പരസ്യ വിപണിയിൽ ഏതാണ്ട് ഒരു 300 മുതൽ 400 കോടി രൂപയുടെ ബിസിനസ് ഒരു കൊല്ലത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഉൾനാടുകളിലായിട്ട് പ്രധാന ഹൈവേകളുടെ അല്ലെങ്കിൽ ഹൈവേന്ന് വിട്ടുള്ള മറ്റ് റോഡുകളിലായിട്ട് ബോർഡുകളൊക്കെ വെച്ച്, പിന്നെ ലൈറ്റ് ഉള്ളതും ലൈറ്റ് ഇല്ലാത്തതുമായുള്ള ഹോർഡിങ്സ്, ഒരുവിധം വ്യൂവർഷിപ്പിൻ്റെ ഒരു രീതി, ഒരു ഡാറ്റ വെച്ചൊക്കെ നോക്കിയിട്ടാണ് ഈ ബോർഡുകളൊക്കെ വയ്ക്കുന്നത്. ബോർഡുകളുടെ പരമാവധി സൈസ് എന്ന് പറഞ്ഞാൽ 200, 20, 200, 40 എന്നുള്ള സൈസുകളിലൊക്കെ ഉണ്ട് പ്രധാന ബോർഡുകൾ. ഈ ബോർഡുകളിൽ തന്നെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ലൊക്കേഷൻ്റെ അഡ്വാൻറ്റേജ് നോക്കിയിട്ടാണ്. പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ അല്ലെങ്കിൽ പ്രീമിയം ഏരിയകളിൽ, ഇപ്പോൾ കൊച്ചിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ MG റോഡിൽ അല്ലെങ്കിൽ വൈറ്റ്ല ജംഗ്ഷൻ, ഈ ബോർഡുകൾക്ക് ലൈറ്റിംഗ് ഫിക്സ് ചെയ്ത് ത്രൂ ഔട്ട് രാത്രി മുഴുവൻ ലൈറ്റ് ചെയ്ത് കാണാവുന്ന ഒരു അവസ്ഥയും കൂടി ഉള്ളത് കാരണം ഇതിന് കൂടുതൽ തുക ഈടാക്കാനും സാധ്യതയുണ്ട്. ഇതിൽ നിയന്ത്രണം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻഡസ്ട്രി ബാധിക്കും. ആറ്റിങ്ങലിൽ നിന്ന് മനോഹരൻ എന്ന പ്രേക്ഷകൻ ചേരുന്നു. ശ്രീ മനോഹരൻ പറയൂ. പാർട്ടി പ്രവർത്തകരും ഈ സമ്മേളനത്തിന് അതിനായിട്ട് കൊടികൾ വെക്കുന്ന, ഈ ഡിവൈഡിന്റെ സൈഡിലായിട്ട് കൊടികൾ വെക്കുന്നതും അപകടകരമായ കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ വണ്ടികൾ പോകുമ്പോഴത്തേനും ഇവരെ കൊടികളൊക്കെ കെട്ടി കഴിയുമ്പോഴത്തേനും ആ ഒരു ദിവസം കഴിഞ്ഞ എടുത്ത് മാറ്റാനുള്ള സംവിധാനം ചെയ്യണം. കൊടിയിലെ മുളകളൊക്കെ റോഡിൽ വെച്ച് ചാടി നിൽക്കും, ഒരു കെട്ടി കെട്ടിയേക്കാണ് അവർ പോകുന്നത്. അത് ജനങ്ങളുടെ പുറത്തു കൊള്ളുകയും അത് നല്ല പ്രശ്നങ്ങളാണ്. ഡിവൈഡറിന്റെ സൈഡ് മറച്ചിട്ട് റൗണ്ട് ഓഫ് പോർട്ടിലും ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഈ ഫ്ലെക്സ് ബോർഡുകൾ വെക്കുക. അതായത് നമ്മൾ ഒരു വണ്ടിയോ ഒരാളോ ഡിവൈഡറിന് ചാടുകയാണെങ്കിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ ബോർഡുകൾ വെക്കുന്നത്. ജയേഷ് പറയൂ. ജയേഷ് അല്ല, ജോയിഷാണ്. ജോയിഷ് പറയൂ. ഇവിടെ ഡിവൈഡറിനെ വിളിക്കുന്നേ. ഇവിടെ നിങ്ങളുടെ മാതൃഭൂമി ന്യൂസിന്റെ എത്ര ഹോർഡിങ്സ് ഉണ്ടെന്ന് ഒന്ന് നോക്കിയാൽ കൊള്ളാമായിരുന്നു. നന്ദി ജോയിഷ് പ്രതികരിച്ചതിന്. ഇടവേള ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പൊതുസ്ഥല പരസ്യനയം ഡൽഹിയിലാണ്. മറ്റ് പല സംസ്ഥാനങ്ങളും ഇത് മാതൃകയാക്കുന്നുമുണ്ട്. വാഹനാപകടങ്ങളും ഗതാഗത പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്ന പരസ്യപ്പലകൾ നീക്കാനും നയം നിർമ്മിക്കാനും സുപ്രീംകോടതി നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് 2008 ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഡൽഹി ഔട്ട്ഡോർ അഡ്വർട്ടൈസേഴ്സ് പോളിസി രൂപീകരിച്ചത്. ആ മാതൃക മറ്റുള്ളവരും പിന്തുടരട്ടെ. ഫ്ലക്സ് ബോർഡുകളും വൻകിട പരസ്യപ്പലകളും റോഡിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയർത്തുന്നതിന് പരിഹാരം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് 2008 സുപ്രീംകോടതിയുടെ ഇടപെടലുണ്ടാകുന്നത്. 1997 പ്രസിദ്ധമായ MC മേത്ത കേസിലെ നിരീക്ഷണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാർ കോടതിയിലെത്തിയത്. റോഡിലെ കാഴ്ച തടയുന്ന വിധത്തിൽ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കരുതെന്നായിരുന്നു വാദം. വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പരിശോധിച്ച കോടതി വെളിസ്ഥല പരസ്യത്തിനായി പ്രത്യേക നയം രൂപീകരിക്കാൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനോട് നിർദ്ദേശിച്ചു. തുടർന്നാണ് കോർപ്പറേഷൻ ഡൽഹി ഔട്ട്ഡോർ അഡ്വർടൈസേഴ്സ് പോളിസി രൂപീകരിച്ചത്. ഡൽഹിയുടെ മുഖച്ഛായ മാറ്റുന്നതായിരുന്നു നയം. റോഡിലെ കാഴ്ച തടഞ്ഞ് യാത്രക്കാരുടെ സുരക്ഷ ആശങ്കയിലാക്കുന്ന പരസ്യങ്ങൾക്ക് പിടിവീണു. വിവിധ വഴികളിലൂടെ അത്തരം പരസ്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിയുന്ന നയമായിരുന്നു ഡൽഹി പരീക്ഷിച്ചത്. രാജ്യത്തെ വിവിധ നഗരങ്ങൾ ഫ്ലക്സ് പ്രളയത്തിൽ പൊറുതിമുട്ടിയപ്പോഴും ഡൽഹിക്ക് നയം മുതൽക്കൂട്ടായി. നയം വിദഗ്ധമായി നടപ്പിലാക്കിയതോടെ റോഡുകൾ പരസ്യപ്പലകകൾ മറയ്ക്കുന്നതിനെ അന്ത്യമായി. 2017 ആഗസ്റ്റിൽ മാറിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നയം പുതുക്കുകയുണ്ടായി. സുപ്രീംകോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് പുതിയ നയം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായി. പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങൾ കർശനമായ നിരീക്ഷണത്തിന് വിധേയമാക്കണമെന്നാണ് നയം പറയുന്നത്. നഗ്നതാ പ്രദർശനവും അശ്ലീല ചുവയുമുള്ള പരാമർശങ്ങളടങ്ങിയ പരസ്യ ബോർഡുകൾക്ക് പിഴ ഈടാക്കുന്നതോടൊപ്പം ഇവ നീക്കം ചെയ്യാനും നയം വ്യവസ്ഥ ചെയ്യുന്നു. വയലൻസ് അടങ്ങിയ പരസ്യങ്ങളും ലഹരി ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളും തടയാൻ ഡൽഹിക്ക് കഴിഞ്ഞു. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിലപാടും തലസ്ഥാനത്തിന് തുണയായി. ദേശീയ ഉദ്യാനങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും പരിസരങ്ങളിൽ പരസ്യ ബോർഡുകളും ഫ്ലക്സുകളും അനുവദിക്കേണ്ട എന്നായിരുന്നു ബോർഡ് പറഞ്ഞത്. തലസ്ഥാനത്തെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പരിസരങ്ങളിലും നയം കർശനമായി നടപ്പിലാക്കി.
ഇതോടെ ഡൽഹിയുടെ പഴമയും പ്രൗഢിയും ചോർത്തുന്ന രീതിയിൽ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്ന രീതിക്ക് അവസാനമായി. ഇപ്പോൾ നിരത്തുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകളിൽ അമിത ദീപാലങ്കാരം ഉപയോഗിക്കുന്നത് തടയുകയാണ് അധികൃതർ. കോർപ്പറേഷന്റെ അനുവാദമില്ലാതെ പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങൾ കണ്ടെത്താൻ പ്രത്യേക സെല്ല് രൂപീകരിച്ചതോടെ വിവിധ സംസ്ഥാനങ്ങളിലെ നഗരസഭകൾ ഡൽഹി മാതൃക പിന്തുടരാൻ തയ്യാറാകുന്നുണ്ട്. റോഡിലെ സുരക്ഷ ഉറപ്പാക്കുന്നതും രാജ്യതലസ്ഥാനത്തിന്റെ പൈതൃക സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതുമാണ് ഡൽഹിയുടെ വെളിസ്ഥല പരസ്യ നയം. അതുതന്നെയാണ് ഡൽഹി വഴികളെ മറ്റ് ഇടങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും. സ്റ്റീഫൻ മാത്യുവിനൊപ്പം റബിൻ ഗ്രാലൻ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി. 10-ാം ക്ലാസ്സിനും പ്ലസ് ടുവിനും എല്ലാ വിഷയത്തിനും എ ഗ്രേഡ് കിട്ടുന്നത് മുതൽ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതിന് അഭിനന്ദനങ്ങളും സിനിമാ പരസ്യങ്ങളും കോർപ്പറേറ്റ് പരസ്യങ്ങളും MLA ഫണ്ട് ഉപയോഗിച്ച് റോഡും പാലവും നിർമ്മിച്ചതിൻ്റെ കണക്കുകളും അടക്കം ഫ്ലെക്സിൻ്റെ വിഷയങ്ങളാണ്. മതിയാക്കാം ഈ ഫ്ലെക്സ് ഭ്രാന്ത്. ഉപയോഗം കഴിഞ്ഞ ഫ്ലെക്സ് മാലിന്യമലകൾ ഉണ്ടാക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരല്ല നമ്മൾ. പക്ഷേ പല കാര്യത്തിലെന്ന പോലെ മാറില്ലെന്ന് മാത്രം. ജൈവേതര മാലിന്യങ്ങൾ കുന്നുകൂടി നാറിപ്പുഴുത്ത് നാടിനെ ജീവിക്കാൻ കൊള്ളാതാക്കുമ്പോൾ അടുത്ത തലമുറയോട് കൂടിയാണ് നമ്മൾ പാതകം ചെയ്യുന്നത് എന്ന തോന്നലുണ്ടായാൽ നന്ന്. പ്ലാസ്റ്റിക്കിൻ്റെ ദോഷങ്ങൾ അനുഭവിച്ചു തീർക്കുന്ന ഒരു തലമുറയാണ് ജീവിച്ചിരിക്കുന്നത്. നമ്മൾ മാറാൻ ഇനിയും തയ്യാറല്ലെങ്കിൽ ഈ പരസ്യപ്പലകകളാകും അടുത്ത തലമുറയുടെ ശാപമെന്ന് ഉറപ്പിച്ച് പറയാം. തലമുറകളോട് അപരാധമരുത്. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.